ഹലോ അജയ്, നേരത്തെ പാലുവെച്ചിട്ട് പോവാം. ഞാൻ കുറച്ചേരം കൂടി കിടന്ന് ഉറങ്ങട്ടെ. ഹേ അജയ്, കണ്ണു തുറക്ക്. വെളുപ്പിന് ഏടത്തി കിടന്നത്. ഏടത്തി ഒന്ന് പോയി. ഏടത്തിയല്ല, ഒന്ന് കണ്ണു തുറക്ക്. അപർണയോ? യെസ് അപർണ. സമയത്രയായിന്ന് വല്ല ബോധം വക്കീലിനുണ്ടോ? അല്ല, അപർണ എന്താ ഇവിടെ? അതെന്താ, എനിക്ക് അജയെ കാണാൻ ഇവിടെ വന്നൂടെ? ഇന്നലെ ഡ്രസ് ഓർണമെന്റ്സ് എടുക്കാൻ പോകുന്നത്. അതിനു മുമ്പ് അജയ്ക്ക് എന്റെ കൂടെ ഒന്ന് വരാമോ? എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് അജയെ കൊണ്ടുവരാന്ന് ഞാൻ വാക്ക് കൊടുത്തിരുന്നു. അജയ് വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫാ, അതാ ഞാൻ നേരിട്ട് വന്നത്. അത് ഇന്ന് അതിനുള്ള സമയമൊന്നുമില്ല. നമ്മുടെ കല്യാണം കഴിയട്ടെ, എന്നിട്ട് പോരെ. ഫ്രണ്ട്സിന്റെ മുന്നിൽ എന്നെ പ്രസന്റ് ചെയ്യുന്നത്? ഞാൻ എന്റെ ജീവിതത്തിലേക്ക് വരുന്ന ആളെ പറ്റി ഒരുപാട് സങ്കല്പങ്ങൾ അവരോട് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്റെ കൺസെപ്റ്റിലുള്ള ഒരാളെ കിട്ടലിന്ന് വരെ ബെറ്റ് വെച്ച ഫ്രണ്ട്സ് എനിക്കുണ്ട്. അവരെല്ലാരും അജയ് കാണാൻ കാത്തിരിക്ക. എന്റെ മനസ്സുകൂടി അപർണ അറിയണ്ടേ? ഞാനിപ്പോ അത്തരം കാര്യങ്ങൾക്ക് വില്ലിംഗ് അല്ല. ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നില്ല. ഈ വീട്ടില് ഒട്ടും പ്രൈവസി ഇല്ല അല്ലേ? അതെന്താ അങ്ങനെ തോന്നാൻ? ഇവിടെ എന്ത് ചെയ്യുന്നതും ഓരോരുത്തരുടെ അറിവോടെ ആവണം. മുറ്റത്തൊരാൾ, അകത്ത് കയറുമ്പോ മറ്റൊരാൾ, ആരോടെല്ലാം മറുപടി പറയണം. ഈ വീടെന്ന് പറയുന്നത് തന്നെ അതാണെന്ന് അപർണയ്ക്ക് അറിയില്ലേ? അകത്ത് പ്രവേശിക്കാൻ ഒരു വാതിലും പുറത്തേക്ക് പോകാൻ മറ്റൊരു വാതിലും. ഇതിന്റെ രണ്ടിൻ്റെ ഉള്ളിൽ നമ്മൾ സൃഷ്ടിക്കുന്നത് സ്വർഗമോ നരകമോ എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം. ഇങ്ങനെ എല്ലാത്തിനും എല്ലാരോടും ഉത്തരം കൊടുത്ത് ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. കല്യാണം കഴിഞ്ഞ മറ്റൊരു വീട്ടിലേക്ക് മാറണമെന്നാണോ അപർണ പറഞ്ഞു വരുന്നത്? അല്ല, ഞാൻ. ഗുഡ് മോർണിംഗ് അടതി. ഗുഡ് മോർണിംഗ്. അജയ് എഴുന്നേറ്റ പാല കുടിക്കാറ്? കല്യാണം കഴിഞ്ഞിട്ട് ഇതെല്ലാം ജാനിയടുത്തോട് ചോദിച്ചറിയാനിരിക്കുവായിരുന്നു. അല്ല, അപർണയ്ക്ക് ചായയോ കോഫിയോ? ഇവിടെ വന്നപ്പോ അപർണ ചായ കുടിച്ച് കണ്ടില്ല, അതാ കൂടെ എടുക്കാതെ വന്നത്. എനിക്കിപ്പൊന്നും വേണ്ട. ശരി, നിങ്ങൾ സംസാരിക്കും.